अटी मोर्णिंग बैंगलूर ना यात्र सूपर रोड सूर्य उदिच अंतरक्ष म्यूसी मोर्णिंग रात्रि पुणे यात्रा स्टार्ट कुरे ओडिच उड़ी वीटी ऐसम वेपिने अंज मणि अंजर आयोजन वी स्टार्टु अदिंग ओडिका ईर रूटे ट्रांसीशन अब भर रसम इरटी पदक मूडल मंपल वन अम वेमुद सूर्य पोंतुंगी നല്ല നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് ഉള്ള ഈ ഒരു ഡ്രൈവ് ഭയങ്കര രസമായിരുന്നു ശരിക്കും എനിക്ക് ആ പാട്ടും കൂടി പ്ലേ ചെയ്യണമെന്നുണ്ട് പക്ഷേ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്കത് പ്ലേ ചെയ്യാൻ പറ്റില്ല എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു ഡ്രൈവ് അധികം വണ്ടികളെ തിരക്കൊന്നുമില്ല പിന്നെ ആസ്വദിച്ച് തന്നെ ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ലക്ഷ്യം ബാംഗ്ലൂരാണ് അപ്പോൾ നമ്മളങ്ങനെ ഓടി ഓടി കർണാടക ബോർഡർ ക്രോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇനി ഒരു 500 സംതിങ് കിലോമീറ്ററാണ് ബാംഗ്ലൂർക്കുള്ളത് ബെൽഗാമിലോട്ട് ഒരു 10-50 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു 50-60 കിലോമീറ്റർ ഉണ്ട് ബെൽഗാമിലോട്ട് അപ്പോൾ കർണാടക കയറി ഇനിയിപ്പോൾ കുറച്ചേ ഉള്ളൂ അപ്പോൾ നമ്മ ഊര് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ബാംഗ്ലൂരിൽ എത്തണം ബാംഗ്ലൂർ എത്തിയിട്ട് ഫ്ലാറ്റിലോട്ട് പോകണം ഫ്ലാറ്റിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നിങ്ങൾ അത്യാവശ്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഓടിപ്പടച്ച് വന്നത് അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് അവിടെ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചുതരാം നമ്മുടെ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം നമ്മളും സാധനങ്ങളൊക്കെ മാറ്റണം പിന്നെ അപ്പം എന്തായാലും പോകണം പിന്നെ ഇപ്പം എന്തെങ്കിലും ഫുഡ് കഴിക്കണം അപ്പോൾ ഇന്ന് നമ്മൾ ഹോട്ടലിൽ നിന്ന് അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി 500-600 കിലോമീറ്റർ ഓടാനുണ്ട് ഇപ്പം സമയം 10 മണിയായി അപ്പോൾ സമയം കളയാതെ വേഗം എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു ഹോട്ടൽ നോക്കണം അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം അല്ല ഒരു മാസത്തിന് ഒന്നര മാസത്തിന് ശേഷം നമുക്ക് ഇവിടുത്തെ നമ്മുടെ നാടൻ ടൈപ്പ് ചായ കിട്ടിയ കേട്ടാ ചായ പൂരി പിന്നെ വട എല്ലാം മേടിച്ചു ആർക്കതേ ദോശ അടിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇവിടെ ബെൽഗാമിലുള്ള കാവേരി ഹോട്ടലിലാണ് നമ്മളുള്ളത് അപ്പോൾ ഇത് ഒരു മലയാളി ഹോട്ടലാട്ടോ നല്ല ഫുഡുണ്ട് എന്നാലും ഞങ്ങൾ കഴിക്കട്ടെ ഇനി അധികം പറയാനൊന്നും സമയമില്ല ആസ്വദിച്ച് കഴിക്കട്ടെ കഴിച്ചിട്ട് നമുക്ക് റോട്ടിൽ നിന്ന് അപ്പോൾ നമ്മളങ്ങനെ ഓടി ഓടിയിട്ട് ബാംഗ്ലൂർ എത്തിയ കേട്ടോ ബാംഗ്ലൂർ നീലമംഗല റോഡിൽ കൂടി പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്ലാറ്റിലോട്ടൊരു 25-30 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കിലോമീറ്റർ ഓടിയ ദിവസം കേട്ടോ ഒരു 800-something കിലോമീറ്റർ ഒന്ന് ഓടി രാവിലെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു രാവിലെ 5 മണി 5:30 ആയപ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ സമയം രാത്രി 12 മണിയാണ് 800-something കിലോമീറ്റർ ഓടിയിട്ട് ഇടയ്ക്ക് കുറേ നിർത്തി ഒരു 2.5 മണിക്കൂറോളം ഞങ്ങൾ ഇടക്ക് നിർത്തിയായിരുന്നു ഇടക്ക് നിർത്തിയത് കിടന്നൊരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് ആണ് വണ്ടി വിട്ടത് എന്തായാലും ഞാൻ റൂമിലെത്തിയിട്ട് പറയാം എത്ര കിലോമീറ്റർ ഓടി എന്നുള്ള കാര്യമൊക്കെ അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് നമുക്ക് കേറപ്പുരം ചെന്നുണ്ട് കേറപ്പുരം നിന്ന് മറ്റേ ആ പാലം കയറിയിട്ട് ആണ് അങ്ങോട്ടാണ് നമ്മുടെ വീട്ടിലോട്ട് പോകേണ്ടത് വീടൊക്കെ കാണിച്ചുതരാം ഈ ഒരു ഭാഗത്തെ റോഡ് നൈസാട്ടാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിലൊക്കെ ഉള്ള ബിൽഡിങ്സ് ഉണ്ടല്ലോ ആ ബിൽഡിങ്സിന്റെ അതേ ഹൈറ്റിലാണ് റോഡ് പോണത് നല്ല ഹൈറ്റില് പാലം പണിതിട്ട് അതിന്റെ മേളിൽ കൂടെ റോഡുള്ളത് അത് രസമുള്ളൊരു ഏരിയ ആണ് ഇവിടെ രാത്രിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് ഓടിക്കും പകലാണെങ്കിൽ കുറച്ചുകൂടി ട്രാഫിക് ഉണ്ടാവും ഇനിയിപ്പോൾ നമ്മൾ ചെന്ന് കയറാൻ പോണത് ബാംഗ്ലൂരിലെ കുപ്പിക്കഴുത്ത് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു സ്ഥലമാണ് കേറപ്പുരം അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓടി ഓടി ഇപ്പോൾ കേറപ്പുരം എത്തിയിട്ടാണ് ഇവിടെ ബ്ലോക്കൊന്നുമില്ല സമയം ഇപ്പോൾ രാത്രി 12:30 അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മുടെ വീട്ടിലോട്ട് ഒരു 10 മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ കേട്ടോ ഇവിടുത്തെ ഒരു അടിപൊളി ഒരു പാലമാണ് നോക്കിയേ അങ്ങനെ ഫൈനലി 850-something കിലോമീറ്റർ ഓട്ടത്തിന് ശേഷം നമ്മള് വീട്ടിലോട്ട് എത്താൻ പോവാണ് അപ്പോ എന്താ പറയാ കറക്റ്റ് ഞാൻ റൂമിൽ ചെന്നതിന് ശേഷം കാണിച്ച് എത്ര കിലോമീറ്റർ ഉണ്ട് നമുക്ക് നോക്കണം കേട്ടോ കറക്റ്റ് എക്സാക്ട് ഒന്നുകൂടി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ കാരണം നമ്മള് പൂനെ നിന്ന് പൂനെ അല്ല മറ്റേ ലവാസയിൽനിന്ന് വരുന്ന ടച്ച് ആവണ ഹൈവേ അവിടെ നിന്നാണ് ഓടി തുടങ്ങിയത് അപ്പൊ നമുക്ക് നോക്കാം എത്ര കിലോമീറ്റർ ഓടി നോക്കാം ഇന്ന് അയ്യോ നമ്മളപ്പ അങ്ങനെ ഫ്ലാറ്റിലോട്ട് എത്തിയേക്കാട്ടാ ആഫ്റ്റർ ലോങ് ടൈം അപ്പൊ
അപ്പൊ ഇതാണ് നമ്മുടെ ചന്ദ്രഗിരി പിഡിഎ. വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യട്ടെ കേട്ടാ, എന്നിട്ട് നമുക്ക് മുകളിലോട്ട് കേറാം. ആർക്കേ എങ്ങനെയുണ്ട്? ഉള്ളിലോട്ട് കയറട്ടെ, ഉള്ളിലോട്ട് കയറിട്ട് കാണാം. ഈ ഫ്ലാറ്റിൽ നാലാമത്തെ നിലയിലാട്ടോ നമ്മുടെ വീട്. അപ്പോ പോവാം. അതോ എന്താണാവോ നമ്മുടെ വീടിന്റെ അവസ്ഥ, നമുക്കൊന്ന് പോയി നോക്കാം. ഇങ്ങനെ ഇതാണ് നമ്മുടെ, ഇതായിരുന്നു നമ്മുടെ ലോകം കേട്ടാ. എങ്ങനെയുണ്ട് ആർക്കേ? ഇവിടെ എവരി പിക്ചർ ഹാസ് എ സ്റ്റോറി ടു ടെൽ. അതായത് ഇവിടെ ഫോട്ടോസ്, ട്രാവലിന്റെ ഫോട്ടോസ് നമ്മൾ ചെയ്യാൻ വേണ്ടി എല്ലാം അത് സെറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് കേട്ടോ മറ്റേ ലോക്ക്ഡൗൺ വന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു. നമ്മൾ ടി വി, പിന്നെ കിച്ചൺ ആഫിയുടെ തൊട്ടി ഇത് ഊഞ്ഞാല്, പിന്നെ ഇപ്പുറത്തോട്ട് ബെഡ്റൂം ഉണ്ട് കേട്ടോ. ഇതായിരുന്നു നമ്മുടെ ബെഡ്റൂം. പിന്നെ ഇപ്പുറത്തെ റൂമുണ്ട്. ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടേക്കണ കേട്ടാ. ആഫിയുടെ വണ്ടി, ആഫി ചെറുതായിരുന്നപ്പോ അവൻ ആദ്യം മേടിച്ച വണ്ടിയത്. പിന്നെ നമ്മുടെ എന്റെ കുറെ ബാഴ്സ ടീഷർട്ടിന്റെ കളക്ഷൻ ഒക്കെ അതിന്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. ഇതൊക്കെ ഇത് ഫുട്ബോളിന്റെ കളക്ഷൻ ആട്ടോ. ഇത് നമ്മളിവിടെ കളിച്ചോണ്ടിരുന്ന ജേഴ്സിയാണ്. ഇത് ബ്ലാസ്റ്റേഴ്സ്, ഇത് ബാഴ്സയുടെ പഴയത്. അങ്ങനെ കുറേ ഉണ്ട്. ഇത് ബാഴ്സയുടെ തന്നെ വേറെ അങ്ങനെ ജേഴ്സി കളക്ഷൻസ് കുറേ. എല്ലാ സാധനങ്ങളും നമുക്ക് ലോക്ക്ഡൗൺ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പെട്ടെന്ന് പോയതാണല്ലോ, ഒരു പ്ലാൻ ഇല്ലാതെ പോയതാണല്ലോ. ഒറ്റ ഒരു ദിവസം നാട്ടിലോട്ട് തിരിച്ചു വരാൻ പറ്റുന്നുള്ള മൈൻഡിൽ പോയതാണ്. പക്ഷേ സോറി, നാട്ടിലോട്ടല്ല, ഇങ്ങോട്ട് വരാൻ പറ്റുന്നുള്ള മൈൻഡിൽ പോയതാണ്. പക്ഷേ പിന്നെ ആണ് ലോക്ക്ഡൗൺ ആക്കിയതും പിന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞിട്ടല്ലേ ഈ ഫ്ലാറ്റ് കൊടുക്കുകയാണ്. ഇനി ഇവിടെ ഒരു 5 ദിവസം കൂടി ഉള്ളു ഇവിടെ. ഇനി ഇവിടെ തന്നെയുള്ള വേറൊരെണ്ണത്തിലോട്ട് നമ്മൾ മാറും. അപ്പം എല്ലാ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്ന് നമ്മൾ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്തവരായിരുന്നു. അപ്പോഴാണ് ഇവിടെ ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി, ഇനി ഈ സാധനങ്ങൾ, ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ ഒരു 5 ദിവസം 5 ദിവസം കൂടി ഇവിടെ ഉണ്ടാവും. 5 ദിവസത്തിനുള്ളിൽ ഈ സംഭവങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യണം. വാഷിംഗ് മെഷീൻ സംഭവങ്ങളെല്ലാം ഇവിടെ തന്നെയുള്ള ഒരു വേറൊരു ഫ്ലാറ്റിലോട്ടാണ് ഞങ്ങൾ മാറുന്നത്. അപ്പോൾ ആർക്കേ പണിയുണ്ട്, പണിയുണ്ട്. അല്ലോ എന്തായാലും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു റൂമായിരുന്നു. ഇത് മാറാൻ തോന്നണില്ല, കാരണം ഇപ്പം താമസിച്ച് നമുക്ക് മതിയായിട്ടില്ല. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോൾ ഓണർ കൊടുക്കുകയല്ലേ. ഇപ്പം നമുക്ക് മാറാതെ വേറെ വഴിയില്ല. അപ്പോൾ ആർക്ക്, നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്തത് 867 കിലോമീറ്റർ. 867 കിലോമീറ്റർ ഞങ്ങൾ രാവിലെ ഇറങ്ങി. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 3 മണി തൊട്ടൊരു 5:30 to 6 വരെ ബ്രേക്ക് എടുത്തു. ഒരു 2.5-3 മണിക്കൂർ ജസ്റ്റ് കിടന്നുറങ്ങി ഫ്രഷായി. അപ്പോൾ ആ ഒരു ഡ്രൈവിലും ഉസ്താദ് കട്ടക്കനെ കൂടെ നിന്നിട്ടാണ്. പിന്നെ അതുപോലെ വേറെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പിന്നെ ഒരു 1.25 മണിക്കൂർ ബ്രേക്ക് എടുത്തായിരുന്നു. അതായത് വണ്ടിയുടെ എൻജിൻ ഓയിൽ ലെവൽ കുറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ടോപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി കുറച്ച് ഓഫ് ചെയ്തിട്ടു. അപ്പോൾ അങ്ങനെ ഒരു ഇത്രയും ലോങ് സ്ട്രെച്ച് ഡ്രൈവും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ വീട്ടിലെത്തിയ കേട്ടോ. ഇനി കിടന്നുറങ്ങട്ടെ, നല്ല ക്ഷീണമുണ്ട്. ഇനി കിടന്നുറങ്ങിയിട്ട് നാളെ കുറച്ച് പരിപാടി. അപ്പം ഇനി നമുക്ക് ഇവിടെ സെറ്റിൽ ആവണം. അതായത് ഈ റൂം ചേഞ്ച് ആക്കിയിട്ട് മറ്റേ റൂമിലോട്ട് മാറണം. അവിടെ 2 ദിവസം നല്ല പണിയായിരുന്നിട്ട് സാധനങ്ങൾ മാറ്റിലൊക്കെ ആയിട്ട്. അങ്ങനെ ഇതിപ്പോ ഇതാണ് നമ്മുടെ പുതിയ വീട്. അത്യാവശ്യം സംഭവങ്ങളൊക്കെ ജസ്റ്റും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇടന്ന് കാണിച്ചിട്ടാ. ഇതിവിടെ കിച്ചൺ, ഫ്രിഡ്ജൊക്കെ കൊണ്ടുവന്ന് പാട് നമ്മുടെ ഫൈസലും പ്രസഞ്ജനും ആർക്കെ എല്ലാവരും കൂടി കൂടി പിടിച്ച് എല്ലാം ഇങ്ങനെ കൊണ്ടുവന്നു. കിച്ചൺ ഇവിടെ കേട്ടാ, കിച്ചൺ വലിയൊരു ഹാള്. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലെ വ്യൂ ആട്ടോ. നേരത്തെ നമുക്ക് ഇത്രയും വ്യൂ ഉണ്ടായിരുന്നില്ല. ഇത് നൈസ് ഫ്ലാറ്റ് ആട്ടോ. ഓക്കെ, അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ റൂം, ബെഡ്റൂം. ഇവിടെ നമ്മുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്, ഫാമിലി. ആ ഇതിൽ ഹാദി ഇല്ല കേട്ടോ, ഹാദിനെ ചേർക്കണ ആഫിയുടെ ബർത്ത്ഡേടെ. ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫുള്ളായിട്ട്. ഇനി നാട്ടിൽ പോവാ, അവരെയും കൊണ്ട് ഇങ്ങോട്ട് വരാം. അതാണ് ഈ അടുത്ത പരിപാടി. നല്ല വർക്കൗട്ടാണ് ഇത്. ഇതുവരെ ആരും താമസിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് നമ്മൾ താമസിക്കാൻ പോകണം.
ഓക്കെ, ഇവിടെ കുറേ സാധനങ്ങൾ അലങ്കുലായിട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ക്ലിയർ ചെയ്യണം ഫുള്ളായിട്ട്. ഇത് മറ്റു റൂം. അപ്പം സന്തോഷമായിട്ടാ. അങ്ങനെ ഒരു ഫ്ലാറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ തീരുമാനമായിട്ടുണ്ട്. ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ടി വി ഒക്കെ വെച്ചപ്പോഴത്തേക്കും ഒന്നും ഒരു നൈസ് ലുക്കായിട്ടില്ലേ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ നമ്മുടെ ബാംഗ്ലൂരിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ തിരിച്ച് അതായത് നാട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങാൻ പോവാട്ടോ. അപ്പോൾ ആർക്ക് പോവല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ കാടുകുടിയും ഹോപ്പ് ഫാം ജംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈറ്റ് ഫീൽഡ് റൂട്ടിൽ പോകട്ടോ. അതായത് ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അത്തിവേല ചെന്നിട്ട് അത്തിവേല നിന്ന് ഹൊസൂർ റൂട്ടിൽ ചാടണം. അപ്പോൾ താൽക്കാലികമായിട്ട് ബാംഗ്ലൂരിനോട് ബൈ. നമ്മളെന്തായാലും വരും, ഉടനെ വരും, അവരെ കൊണ്ടുവരണം, നമ്മൾ ഇറങ്ങണം. പത്ത് സമയം എത്ര ആർക്കെ? 10:30 രാത്രി 10:30 നമ്മളെന്തായാലും നേരം വെളുക്കുമ്പോഴാണ് അവിടെ എത്തുള്ളൂ. എന്തായാലും ചിലപ്പോൾ എവിടെയെങ്കിലും നിർത്തി കിടന്നുറങ്ങും, അല്ലെങ്കിൽ ഒരു മൂടാണെങ്കിൽ ഓടിച്ചങ്ങ് പോവും. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഇനിയിപ്പോൾ ഹൈവേയിൽ കയറണം. അങ്ങനെ ഞങ്ങൾ സേലം ഹൈവേ കയറി. ഇപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഫുള്ളായിട്ട് ഓടിക്കാൻ സാധ്യതയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്നലെ റൂം ഷിഫ്റ്റിങ്ങും പരിപാടിയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ടയേർഡാണ്. അപ്പോൾ കുറച്ചൊക്കെ പോയിട്ട് എവിടെയാണോ ഉറക്കം വരുമ്പോൾ അവിടെ നിർത്തി കിടന്നുറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓടി ഓടി വിചാരിച്ചതിനേക്കാൾ കുറച്ചുകൂടി ഓടിച്ച് 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 അവസാനം ഏകദേശം കോയമ്പത്തൂർ ആ ഒരു ഏരിയ ഒക്കെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ നിർത്തിയിട്ട് കിടന്നുറങ്ങി. അങ്ങനെ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് കുറച്ച് ഓടിയപ്പോൾ തന്നെ നമ്മൾ കേരള ബോർഡർ എത്താറായിരുന്നു. പച്ചപ്പും ഹരിതാപവും ഒക്കെ കണ്ടു തുടങ്ങി. ആർക്കേ വെൽക്കം ടു കേരള, കേരളത്തിലേക്ക് സ്വാഗതം. അപ്പൊ അങ്ങനെ നമ്മള് കേരളത്തിന്റെ അതിർത്തി കടന്നു. ബോർഡൊക്കെ മലയാളം, പാലക്കാട്, കൊച്ചി, തിരുവനന്തപുരം, ലോട്ടറി കച്ചവടം തുടങ്ങി. ഒളി പാലക്കാട്. ഇനിയിപ്പോ നമുക്ക് കുറേ സാര കിലോമീറ്റർ കേട്ടോ വീട്ടിലോട്ട്. ആ ഫൈനലി ബാക്ക് ടു ഹോം. ഇപ്പൊ നമ്മള് തൃശ്ശൂർ എത്തിയപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടിയതേ. നല്ല കഞ്ഞി കുടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. ആഹാ, കഞ്ഞി കപ്പ എല്ലാം കൂടി കൂടി പൊളി സാധനം. ഇപ്പൊ നാട്ടിലോട്ട് എത്തിയതിന്റെ ഫുഡ് കഴിച്ചിട്ടുള്ള ആഘോഷം തുടങ്ങിയേ കേട്ടോ. അടിപൊളി കഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ തൃശ്ശൂർ എത്തി. തൃശ്ശൂരിൽ നിന്ന് ആർക്കെ ഇറങ്ങാൻ പോവാണ്, ആർക്കെ വിട പറയുകയാണ്, ആർക്കെ പറഞ്ഞോളൂ പരിപാടിയുടെ അവസാനം പറയൂലേ. അതെന്തരുത് ഈ പരിപാടിയുടെ യാത്രയുടെ സംഘാടക സമിതി പ്രസിഡന്റും പ്രധാനമന്ത്രിയും ജാവിക്ക് ആദ്യം നന്ദി. പിന്നെ നൈസായിരുന്നു, അടിപൊളി യാത്രയായിരുന്നു. കാതർ, കാതറിനെ പോയിട്ട് കാണണം. അതെ, കാതർ കൂളായിട്ടുള്ള ഡ്രൈവർ, കൂൾ ഡ്രൈവർ, കൂൾ ഡ്രൈവർ, ഡ്രൈവിങ്ങിനെ സ്നേഹിക്കുന്ന ഒരാള്. ബാബുക്ക, ബാബുക്കയുടെ ഫുഡ്. അതാണ് നമ്മുടെ യാത്രയിലൊരു വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാബുക്ക. ബാബുക്ക ഹിമാചല്, ഹിമാചലിന്റെ പിന്നെ എന്താ ഭൂമിശാസ്ത്രവും അവിടുത്തെ കഥകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തന്നു. അതൊക്കെ കേൾക്കാൻ പറ്റി. അതൊക്കെ ഈ യാത്ര ഈ ഷാഡ്യങ്ങളില്ലാത്ത ഒരു യാത്രയാണ്. എടുത്തു പോകണം, ഇങ്ങനെ നിക്കണം എന്നൊക്കെ പറയാതുള്ള ഫ്രീ ആയിരുന്നു. യെസ്, അതെ, അടിപൊളി എക്സ്പീരിയൻസ് തന്നത്. അല്ല അല്ല, ആർക്കെ അപ്പൊ കേറി അതേ സ്ഥലത്ത് തൃശ്ശൂരിന് ഇറങ്ങാട്. ഇനി എന്താ പരിപാടി? കോഴിക്കോട്ടേക്ക് പോണം, ജോലി കയറണം. ഓക്കെ, അപ്പൊ ആർക്കെ ഇവിടെ ഇറങ്ങാൻ പോവാണ്. അപ്പൊ ഓക്കെ, അപ്പൊ എന്നാല് അപ്പൊ അടുത്ത ഏതെങ്കിലും എവിടെ അടുത്ത യാത്ര ഇനി എന്താ? തീർച്ചയായിട്ടും അടുത്ത ഇറക്കം എന്താണ്? അടുത്ത യാത്ര എവിടെയെങ്കിലൊക്കെ പോകുമ്പോ മീറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ നല്ല ഒരു എന്താ പറയാ, വ്ലോഗ് ലെവലിലല്ല, ഒരു ചാനൽ ലെവലിലൊക്കെ ആർക്കേടെ ഒരു ഇതില്, അതായത് മറ്റേ ന്യൂസ് ചാനലിലൊക്കെ വരുന്ന ആർക്കെ വർക്ക് ചെയ്യുന്ന ഫീൽഡും അത് തന്നെയാണ്. നിങ്ങൾക്ക് ആ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഞാൻ അതിന്റെ ലിങ്ക് ഇട്ടുണ്ട്. അപ്പൊ അത് എടുത്ത് കാണാം, അതുപോലെ ചാനലിൽ കാണാം. അത് നല്ല എന്താ പറയാ, ആ ഒരു ലെവലിലുള്ള വീഡിയോസ് ആണ് ചെയ്തോണ്ട് ചെയ്യണത്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ആളൊരു വ്ലോഗ് കണ്ടിന്യൂ ചെയ്ത യൂട്യൂബർ ആവാൻ വേണ്ടി ചെയ്യണമെന്നില്ല കേട്ടോ, ആളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് അത് ചെയ്യുന്നതാണ്. അപ്പൊ പിന്നെ അത് മാത്രല്ല, ഇത് ചാനൽ എന്ന് പറയുകയാണെങ്കിൽ ഹെവി ചാനലാട്ടാ. സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി, സ്ക്രിപ്റ്റ് എഴുതി പ്രൊഫഷണലിനെ കൊണ്ട് റെക്കോർഡ് ചെയ്തിട്ട് നല്ല ഹെവി ആയിട്ട് ചെയ്യണ ചാനലാണ്. അപ്പൊ എല്ലാരും കയറി കാണാം. അപ്പൊ നീ കാ,
കാദറിനെ ഞാൻ പോയിട്ട് കാദറിനെ പോയി കാണാം. കാദറിനെ പോയിട്ട് കാദറിന്റെ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു. കാദറ അവിടെ നമ്മുടെ വണ്ടിയുടെ ഒരു പടം കുറച്ച് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് കാണാം. അപ്പൊ എന്തായാലും അപ്പൊ ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് നേരെ പോവാം. ആർക്കെങ്കിലും പോയിട്ട് അത്യാവശ്യം ഉണ്ടിട്ട് അതുകൊണ്ടാണ് പോണത്. അപ്പൊ അങ്ങനെ ആവട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ ശരി എന്നാ, ആർക്കെ പോവാണ്. ഓക്കെ, ബൈ 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 ബൈ. ഓക്കെ അപ്പൊ ശരി. ഓക്കെ അല്ലാ, അങ്ങനെ ആർക്കെയും പോയി, ഞാൻ ഒറ്റക്കായി. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫീല് മനസ്സിലാകണേ നമ്മൾ യാത്ര ചെയ്യണം കേട്ടോ. അത് എന്താ പറയാ, ഇത്രയും ഒരു കഴിഞ്ഞ ഒരു ഒന്നൊന്നര മാസമായിട്ട് കൂടെ ഉണ്ടാകുന്ന ആള് പെട്ടെന്നെങ്കിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു മിസ്സിംഗ് ആയിരിക്കും. അതായത് നമ്മളന്ന് കാദറ് പോയ സമയത്ത് ഭയങ്കര ഫീൽ ആയിരുന്നു കേട്ടോ. ശരിക്കും കാദറ് പോയപ്പോ മൂന്ന് പേർക്കും, ഞാനും ബാവുക്കായ ആർക്കെയും, അവൻ ഇറങ്ങി രാംപൂരിൽ നിന്ന് ബസ് കയറി. ബസ് കയറി കഴിഞ്ഞിട്ട് നമുക്ക് എന്തോ പോലെ ഭയങ്കര ഫീല്. നമ്മളെന്നിട്ട് ആ ഒരു ജലോരിപ്പാസ് റൂട്ടിൽ കയറിയിട്ട് കുറെ നേരം വണ്ടി നിർത്തി അവിടെ ഇങ്ങനെ നിന്ന് എന്തോ ഒരു മാതൊരു ഫീലായിരുന്നിട്ടോ അവനും പോയപ്പോഴത്തേക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മഞ്ഞിൽ കുടുങ്ങി ആ പേടിച്ച എക്സ്പീരിയൻസ് ഒക്കെ ആയപ്പോഴത്തേക്ക് അതങ്ങ് പോയി. അതിനുശേഷം പിന്നെ ബാവുക്ക ബാവുക്ക മണാലി വന്നിട്ട് പിന്നെ ബാവുക്കാനെ വിട്ട് പോരുമ്പോൾ നമുക്കൊരു വിഷമമായിരുന്നിട്ടോ. ഇപ്പൊ വീണ്ടും ആർക്കെ ആർക്കെയും കൂടി പോയപ്പോഴത്തേക്കും പൂർത്തിയായി. ആർക്കെ നിങ്ങൾക്കറിയാം ബ്ലോഗിലൊന്നും അധികം ആക്റ്റീവൊന്നും ആയിട്ട് കാണാറില്ല, പക്ഷെ ആളുടെ ഒരു പ്രസൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പോസിറ്റീവ് ആട്ടോ. ഭയങ്കര പോസിറ്റീവ് ആണ്, ഭയങ്കര പോസിറ്റീവ്. നമ്മുടെ യാത്രയിൽ അത് ആള് പോയി കഴിയുമ്പോഴേ നമുക്ക് ശരിക്കും മനസ്സിലാവണം കേട്ടോ. കാരണം ഒരുപാട് നമ്മൾ യാത്ര ചെയ്യണ്ട ഒരുമിച്ച്. അപ്പൊ അങ്ങനെ ആള് കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. എന്ത് കാര്യം തിരിച്ചോണ്ട് ആളുടെ ഇതില് പ്രശ്നം ഒന്നും സംഭവമില്ല. നമുക്കിപ്പോ ഇൻ കേസ് നമ്മളൊരു പ്രശ്നത്തിൽ പെട്ടാൽ പോലും അതൊരു പ്രശ്നമല്ലാത്ത രീതിയിൽ അതൊക്കെ അങ്ങ് നടന്നു പോകും. ആ ഒരു സെറ്റപ്പിൽ ആളെ അങ്ങനെ ഹാൻഡിൽ ചെയ്യണ ഒരു കഴിവൊക്കെ ഉണ്ടല്ലോ, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത് അതുപോലെയാണ് ആളുടെ ഒരു ഇത്. അപ്പൊ നമ്മൾ എന്താ പറയാ, അങ്ങനെ ആർക്കെയും പോയി. ഇപ്പൊ ഞാൻ അപ്പൊ നമ്മള് ചാലക്കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവാട്ടോ. അപ്പൊ ഇനി ആലുവ ആലുവന്ന് പിന്നെ വീട്ടിലോട്ട്. അപ്പൊ എന്താ പറയാ, ഈ ഒരു ഇത്രയും ദൂരം ഓടിയിട്ട് ഇപ്പൊ നമ്മുടെ മീറ്ററിൽ ഇപ്പൊ 6832 ആയി. അതായത് 100,000 കഴിഞ്ഞിട്ട് പിന്നെ 6800 ഓടി. അപ്പോ എനിക്ക് തോന്നുന്നു നമ്മള് സ്റ്റാർട്ട് ചെയ്ത് 98 തോന്നുന്നു. അപ്പോ ഏകദേശം 8000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കറക്റ്റ് എനിക്ക് ഒന്ന് നോക്കാനുണ്ട്, നോക്കിയിട്ട് പറയാം. അപ്പൊ ഇത്രയും കിലോമീറ്റർ ഓടിയിട്ടും വണ്ടിക്ക് ഒരു പ്രശ്നം സംഭവിച്ചിട്ടില്ല കേട്ടോ നമുക്ക്. അത് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം. അതായത് സ്പിറ്റിയിൽ വെച്ച് സംഭവിച്ചത് ശരിക്കും നമ്മളുടെ ഒരു മിസ്റ്റേക്ക് ആണ്. കാരണം കൂളന്റ് അവിടുത്തെ കൂളന്റ് ഒഴിക്കണമായിരുന്നു, അല്ലാതെ അത് വെച്ച് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ കട്ടക്ക് കൂടെ ഉണ്ടായിരുന്നുണ്ടോ വണ്ടി ഉസ്താദ് പൊളിയായിട്ടുണ്ട്. ഒരു കുഴപ്പം ഒരു സ്ഥലത്തും നമുക്ക് ഒരു ബുദ്ധിമുട്ടോ നമ്മുടെ വണ്ടിയുടെ കേസിൽ നമ്മൾ ഒരു സ്ഥലത്തും ബ്ലോക്ക് ആയി പോകുന്ന ഒരു ഇതുണ്ടായിട്ടില്ല കേട്ടോ. അത് ഭയങ്കര ഗുണം. എത്രത്തോളം ഓരോ ദിവസം കഴിയുന്നതോറും ഓരോ കിലോമീറ്റർ പാസ് ചെയ്യുന്നതോറും വണ്ടിനോടുള്ള ആ ഒരു ഇഷ്ടം കൂടിക്കൊണ്ടിരിക്കുക കേട്ടോ. കാരണം അത്രക്ക് അതേപോലെ നമ്മുടെ മനസ്സറ നമ്മുടെ കൂടെ നിന്ന വണ്ടിയാണ്. എത്ര സ്ഥലത്ത് ഏതൊക്കെ റോഡുകൾ ഏതൊക്കെ ടെറൈൻസ് നമ്മൾ ട്രാവൽ ചെയ്തു. ആ ഒരു ജലോരി പാസിലെ മഞ്ഞില് ശരിക്കും പറഞ്ഞാൽ ഏകദേശം എല്ലാം പിടിവിട്ടെന്നുള്ള അവസ്ഥയിലായിരുന്നു. അവിടെയും നമ്മളുടെ കൂടെ എങ്ങോട്ട് തെന്നിപ്പോവാതെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു വണ്ടി. ഒരുപാട് സന്തോഷം. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ ഈ യാത്രക്ക് പോയപ്പോ നമ്മള് ഒരു എന്തെങ്കിലും പണികളൊക്കെ പ്രതീക്ഷിച്ചായിരുന്നുണ്ട്. കാരണം നമ്മള് പൊതുവെ ട്രാവൽ ചെയ്ത പോസ്റ്റുകൾ വായിക്കുമ്പോഴും പലരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോഴും വീഡിയോസിലൊക്കെ കാണാറുണ്ട് ഇതുപോലെ ഓരോ പണി കിട്ടി അങ്ങനത്തെ ഓരോ സീനുകളൊക്കെ. അപ്പൊ നമ്മള് അത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും പണി കിട്ടും എന്നുള്ള എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാതൊരു കൂടെ ഉണ്ടായിരുന്നോണ്ട് തന്നെ നമുക്ക് ധൈര്യം ആയിരുന്നെങ്കിലും വന്നാലും കാതൽ ചെയ്യും സെറ്റപ്പിലൊക്കെ. പിന്നെ നമ്മുടെ സബിനിക്ക ഉണ്ടല്ലോ, സബിനിക്കടുത്ത് പോയിട്ട് ഇതിന്റെ കുറെ പണികളൊക്കെ പഠിക്കണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ അവസാനം നമുക്ക് ടൈം കിട്ടിയില്ല. അപ്പോ എന്തായാലും നമ്മളെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് പോയതിട്ടോ. പക്ഷെ എന്താ പറയാ, ഒരു സ്ഥലത്തുനിന്ന് പോലും നമ്മളുടെ പെടുത്തില്ല എന്നുള്ളതാണ് ഉസ്താദ് അത്രയും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം കേട്ടോ. അപ്പൊ വലിയൊരു യാത്ര കഴിഞ്ഞു, ഇനിയിപ്പോ വീട്ടിലൂടെ തറായി. ഇനി അവനെ കാണണം, ആഫിനെ കാണണം. അപ്പൊ നമ്മള് ഞാൻ എന്റെ ആലുവയിലോട്ട് പോകട്ടോ. ആലുവ എത്താറായി. അപ്പോ ഇവിടെ വന്നിട്ടുള്ള ചേഞ്ച് എന്ന് പറഞ്ഞെങ്കില് കൈയൊന്നും ഇപ്പോഴും അതായത് ആ ഭിത്തിയിൽ വെച്ച് കൈ ഫ്രീസായിരുന്നിട്ടാ. ഫ്രീസായിട്ട് വിരലിന്റെ തുമ്പ് എന്തോ പറയില്ല, എന്റെ ടച്ചിന്റെ സെൻസ് ഒന്നും വർക്ക് ചെയ്യണില്ല കറക്റ്റ് ആയിട്ട്. മെയിൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുമ്പ് വെച്ച്, അതായത് ഇപ്പൊ കുളിക്കുമ്പോ തല കഴുകുമ്പോ അല്ലെങ്കിൽ നമ്മളെ ഈ വിരൽ തുമ്പ് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കൈക്ക്. അതെന്ത് ശരിയാവോന്നറിയില്ല. രണ്ട് കൈക്കും ആർക്കേടെ ഇടത്തേ കൈക്ക് പണി കിട്ടി, എന്റെ രണ്ട് കൈക്കും പണി കിട്ടി. കാരണം
വീഡിയോ എടുക്കാനും അതിൽ നിന്നൊക്കെ ആയിട്ട് ഞാൻ ഈ കൈ ഗ്ലൗസ് ഊരിയായിരുന്നു കേട്ടോ. അത് -25 ഒക്കെ അല്ലേ പണി പാളി. അപ്പൊ ഇവിടെ ബാംഗ്ലൂർ വെച്ച് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇവിടുത്തെ ടെമ്പറേച്ചറിലോട്ട് വന്നപ്പോഴത്തേക്കും ഒന്നും കൂടി കൈ ശരിക്കും ഡ്രൈ ആയിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കേട്ടോ. അത് ശരിയാവുമായിരിക്കും, വീട്ടിൽ പോയിട്ട് ഒന്ന് നന്നായിട്ട് എല്ലാ വെണ്ണ കുഴമ്പൊക്കെ എടുത്ത് നോക്കണം. അപ്പൊ നമ്മളങ്ങനെ ആലുവിലോട്ട് എത്തിയ കേട്ടോ. പാലം കടന്ന ആലുവ നമ്മുടെ സ്വന്തം സ്ഥലം. അപ്പൊ ഇവിടുന്ന് നമ്മള് നേരെ കളമശ്ശേരി റൂട്ടിലോട്ടാ പോണത്, ആലുവ ബസ് സ്റ്റാൻഡ്. ആലുവില് ഒരുപാട് കിടന്ന് കളിച്ച സ്ഥലം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ +2 പഠിച്ചത് ഇവിടെയായിരുന്നു. ഇത് ആലു ഇസ്ലാമിക്കില് 2011 ബാച്ചായിരുന്നു. ആ സമയത്തെ ബാച്ചിനെ പറ്റിയിട്ട് അറിയാവുന്നവർക്കറിയാം അപ്പത്തെ പിള്ളേരെ പറ്റിയിട്ട്. എന്തായിരുന്നു എന്തൊക്കെ അലമ്പുകളാണ് കിടന്ന് കാഴ്ച കൂടിയത്. ആലുവ 2 വർഷം തകർത്താടിയ സ്ഥലമാണ്. ഇതിപ്പോ നമുക്ക് ഇതിലേം പോവാം, നമുക്ക് ഇവിടുന്ന് എന്നേര് വഴി പോവാ വീട്ടിലോട്ട്. പക്ഷെ റോഡ് നല്ല കളമശ്ശേരി വഴി പോണതാ. അപ്പൊ നേരെ കളമശ്ശേരി വഴി വീട്ടിലോട്ട്. അങ്ങനെ 2 മാസത്തിന് ശേഷം ആഫിനെ കാണാൻ വേണ്ടി പോണ കേട്ടാ. ഇപ്പൊ നമ്മള് എടപ്പള്ളി റൂട്ടിലാണ്. എടപ്പള്ളി വഴി നേരെ അരൂർ വൈറ്റില അരൂര്, അതുവഴി നേരെ വടുതല. വടുതല ഹൈക്കോഴ്സ്. അവനെ ഫാമിലിനെ കാണാതിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു മിസ്സിങ് തന്നെയായിരുന്നു കേട്ടോ യാത്രയില്. പിന്നെ അവന്റെ കാര്യത്തിലാണ്, അവന് ഞാൻ വേണം, ഞാൻ എന്ന് വെച്ചാൽ ഇവനാണ് അവൻ. അപ്പൊ അവന് നമ്മളെ കാണാണ്ടിരുന്നിട്ട് അവസാനം ഞാൻ ഈ ബാഴ്സയുടെ ടീച്ചറിൽ ഇടുവായിരുന്നിട്ടാ, വീട്ടിലേക്ക് ഇടുവായിരുന്നു. അപ്പൊ അവന് അവസാനം അവന് ചെറുതോറിന് എടുത്തു കൊടുത്തായിരുന്നു. അവൻ പിന്നെ അത് മാത്രമേ ഇടുള്ളായിരുന്നു, ഡെയിലി അത് തന്നെ, എല്ലാ ദിവസവും അത് തന്നെ, ബാഴ്സ മെസ്സി വിനിയെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അതിനുശേഷം പിന്നെ പുതിയ തോറിന് ഓർഡർ ചെയ്ത് കൊടുത്ത്, പുതിയ ബാഴ്സയുടെ പുതിയ ടൈപ്പ് ജേഴ്സി. എന്നിട്ട് പിന്നെ അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവൻ്റെ നടപ്പ്. അപ്പൊ എന്തായാലും ഇപ്പൊതേ ട്രിപ്പും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോ അവനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകാനായിട്ടാ. കൂടെ നമ്മുടെ ആദിക്കുട്ടനെയും കാണാം. ആദി ഇപ്പൊ ആദിക്കിപ്പോ 3 മാസം ആവുന്നു അവരെ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി പോണേണ്. അപ്പൊ ഇവിടെ എടപ്പള്ളി എത്തി. എടപ്പള്ളി ലുലു മൈജി നമുക്ക് ഇവിടുന്ന് എഫ്ജി നേരെ വൈറ്റില. വൈറ്റിലേ പോയിട്ട് അവിടെ ചെന്നിട്ടുള്ള ആഫിയുടെ എക്സ്പ്രഷൻ ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഓടി ഓടി വീടെത്താറായിട്ടാ. അവര് പുറത്തിറങ്ങി ഇപ്പൊ ഉണ്ട്, അവന്റെ റിയാക്ഷൻ നോക്കാം. ആഫി മോനെ, ആഫി മോനെ, മണാലിന്ന് കൊണ്ടുവന്ന തൊപ്പിയും ജാക്കറ്റൊക്കെ ഇട്ടിക്കണ കേട്ടാ. ആയ് എങ്ങനെയുണ്ടാ ഷൂ, എങ്ങനെയുണ്ടാ, ഇഷ്ടമായോ, ഇഷ്ടമായോ? ബൈക്ക് ഓടിക്കുമ്പോ നിനക്കിടാ ജാക്കറ്റ് കേട്ടാ. ആയ് ആ സൂപ്പർ ആണ് കേട്ടാ, സൂപ്പർ. അതെ, ഇവിടെ ലൈറ്റ് എത്തും, ഇവിടെ ലൈറ്റ് എത്തും. ആ അവിടെ ലൈറ്റ് എത്തും, കാണണോ ലൈറ്റ്? ഇഷ്ടമായ ജാക്കറ്റ്? ഇഷ്ടമായ ഊ ജാക്കറ്റ് ഒക്കെ ഇട്ട് എവിടെ പോണേത്? ജാക്കറ്റ് ഒക്കെ ഇട്ട് എവിടെ പോയേ? ആ ഒരു ഡ്രീം ജേണി വളരെ സന്തോഷത്തോടു കൂടി എൻഡ് ആയിരിക്കണം കേട്ടോ. ശരിക്കും ഒരു പ്രശ്നവും പറ്റാതെ നമ്മൾ വീട്ടിൽ നിന്ന് ഫാത്തിഹ ഓതിയിട്ട് വണ്ടി എടുത്തിട്ട് തിരിച്ച് നമ്മുടെ നാട്ടിലെത്തുന്നവരെ ഒരു ഇഷ്യൂസിലും പെടാതെ സേഫായിട്ട് ഞങ്ങൾ പല സ്ഥലത്ത് കൂടി എത്രയോ ഡെഡ്ലിയസ്റ്റ് റോഡിൽ കൂടെയൊക്കെ നമ്മൾ ട്രാവൽ ചെയ്തിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടി. വിൻ്ററിൽ ചെന്നൊരു -25 ബാബുക്കയുടെ ഫുഡ്, അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ എത്ര എന്താണ് നമ്മൾ വാൻ ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ചേ അതിനേക്കാൾ അപ്പുറം നമുക്ക് കിട്ടിയ ആ ഒരു അനുഭവങ്ങൾക്ക് ശേഷം ഞാനിപ്പോൾ തിരിച്ച് നാട്ടിലത്തേക്കാണ്. എന്തായാലും ഈ ഒരു യാത്ര കൊണ്ട് നമ്മൾ പഠിച്ച ഒരുപാട് പാഠങ്ങളുണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഒരു ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് നമ്മുടെ ആ ഡ്രീം സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വലിയൊരു കാര്യം തന്നെ ഞങ്ങൾ ഇന്ന് പഠിച്ചു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ നാളത്തെ ഒരു സ്വപ്നമായിരുന്നു, ഒരിക്കലും നടക്കില്ലാന്ന് വിചാരിച്ചൊരു സ്വപ്നമായിരുന്നു, അതാണിപ്പോൾ റിയൽ ആയിക്കുന്നത്. അതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഹാപ്പി ആയിട്ടുള്ളൊരു എൻഡിങ്ങാണ് നമ്മുടെ യാത്രയ്ക്ക്. അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിലൊന്ന് സമാധാനമായിട്ട് കിടന്നിട്ട് വീഡിയോസൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റ്സ് ഒക്കെ ഓർക്കുമ്പോൾ വല്ലാത്തൊരു മിസ്സിങ് ആട്ടെ. ശരിക്കും അത്രയ്ക്ക് രസകരമായിരുന്നു ആ ഒരു നിമിഷങ്ങൾ. കാരണം ആ ഒരു യാത്രയിലെ ഫ്രണ്ട്ഷിപ്പ്, അവക്കയുടെ ഫുഡ്, അതുപോലെ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്, ശരിക്കും ഞങ്ങൾ ലക്കിയാട്ട. കാരണം നമ്മൾ സ്വപ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കും. അതായത് ഈ വണ്ടി പണിതപ്പോൾ തന്നെ നമ്മുടെ ഒരു കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് എത്രത്തോളം നടക്കും നമുക്കറിയില്ലായിരുന്നു, അതുപോലെ കണ്ട കുറേ കാര്യങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. എന്തായാലും ഒരുപാട് നാൾ കാത്തിരുന്നിട്ടാണ് ഇങ്ങനെ ഒരു യാത്ര പോകാൻ പറ്റിയത്. എന്നാൽ തന്നെയും അത്രയും അതിലും കൂടുതൽ നാൾ നമുക്ക് ഓർക്കാനുള്ള ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചിട്ടാണ് ഈ ഒരു യാത്ര അവസാനിക്കുന്നത്. എന്തായാലും ഈ ഒരു ട്രാവൽ വീഡിയോസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് വണ്ടിയുടെ ബാക്കി കാര്യങ്ങളും ഒരു ബാംഗ്ലൂർക്ക് പോകുന്ന വിശേഷങ്ങളൊക്കെ നമുക്ക് വീണ്ടും കാണാം. എന്നാലും കൂടെ ഇന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.